മഴയായതുകൊണ്ട് ഒരു കുളിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കുളിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന എങ്ങനെയാണെന്നറിയോ, കാലും കൈയും കഴുകി, അവരുടെ വസ്ത്രങ്ങൾ കഴുകാൻ പോലും വെള്ളമില്ല. ഞങ്ങൾക്ക് ഒരു വർഷക്കാലമായി ഇവിടെ വെള്ളം കിട്ടിയിട്ട്. ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്താ ഈ പഞ്ചായത്ത്, ഞങ്ങൾ ഈ പഞ്ചായത്തിൽപ്പെട്ട ജനങ്ങളല്ലേ ഈ പാവങ്ങൾ? അതോ എസ് സിക്കാരായിട്ടാണോ? ഇവിടെ രണ്ട് ടാങ്ക് ഉണ്ടായിരുന്നു, അതൊരു 10-15 വർഷം മുമ്പേ സ്ഥാപിച്ചതാണ്. പക്ഷേ അതിനകത്ത് വെള്ളമൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. അന്നോട്ട് ഒന്നരാടൻ അല്ലെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ അതൊട്ടും ഇല്ലാതായി. രണ്ട് ടാങ്ക് താഴെ നിലപതിച്ച് കിടക്കുകയാണ്. ഒന്നര വർഷമായിട്ട് വെള്ളത്തിൽ ഭയങ്കര ക്ഷാമം, നേരത്തെ ക്ഷാമം ഉണ്ടായിരുന്നു. ഈ ടാങ്ക് പിടിപ്പിച്ച കാലത്ത് ഒരു കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു വർഷമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്ന കാരണം ആർക്കും വെള്ളം കിട്ടുന്നില്ല. നമ്മൾ കുടിവെള്ളം തന്നെ കോരിക്കൊണ്ട് വരുന്ന ഒരു 1.5 കിലോമീറ്റർ അപ്പുറേ പോയിട്ടാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ദിവസം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിങ്ങനെ കിടക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ നമ്മുടെ മെമ്പറിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളുടെ ഉത്തരവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളിത് ഒരുപാട് തവണ കമ്മിറ്റി വിളിച്ചു കൂട്ടുക, നമുക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് ഒരുപാട് തവണ അവരോട് കംപ്ലയിൻറ്റ് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആർക്കും ഇതൊരു താല്പര്യമില്ല, അവരാരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. കാരണം നമ്മളിവിടെ SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും കിടക്കുന്നത്. അത് കാരണമായിരിക്കും നമ്മൾ പറയുന്നതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഈ ഒരു 40 വർഷത്തിന് മുമ്പ് ഈ മിച്ചഭൂമി കൊടുത്തപ്പോൾ ഇത് തരിശ് പാറ മാത്രമായിരുന്നു, അത് സ്ഥലം മാത്രം ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പഞ്ചായത്തിൻ്റെ ഓരോ പദ്ധതി പ്രകാരം കിട്ടിയ വീടുകളാണ് ഇവിടെ ഇരിക്കുന്ന വീടുകളെല്ലാം. നിലവിലെ താഴെ ഉള്ള ഒരു കുളമെന്ന് പറഞ്ഞാൽ ആ കുളത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇപ്പോൾ അവർ സപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 14-15 മാസമായിട്ട് ഉള്ള വെള്ളമില്ല, ഒരു തുള്ളി വെള്ളം പോലും ഇപ്പം ഇങ്ങോട്ടില്ല. 20,000 ലിറ്ററിൻ്റെ ടാങ്ക്, 2-10,000ത്തിൻ്റെ ടാങ്ക് അവിടെ ഇരുന്നത് നിലവിൽ. വെള്ളമില്ലാതായി കഴിഞ്ഞാൽ ടാങ്ക് പൊട്ടുകയും ചെയ്തു. അവർ എങ്ങനെയോ ആ ടാങ്ക് പൊട്ടി, അവരെടുത്ത് മാറ്റിയിട്ട് ഈ 5,000 ലിറ്ററിൻ്റെ ടാങ്ക് കൊണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളം അടിക്കാൻ തുടങ്ങി. ഈ 40 വീട്ടുകാർക്ക് 5,000 ലിറ്റർ വെള്ളം അടിച്ചിട്ട് എവിടെ എത്താനാ? അത് അരമണിക്കൂറേ ഇത് സപ്ലൈ ചെയ്യുള്ളൂ. മാസത്തിൽ ബില്ല് കൊണ്ടുതരും ക്ലിയർ ആയിട്ട്. എല്ലാ വീട്ടുകാർക്കും ബില്ല്, വെള്ളത്തിന് ബില്ലടയ്ക്കാനായിട്ട് ബില്ല് കൊണ്ടുതരും. ഒരു വർഷമായിട്ട് ആ ബില്ലും ഇല്ല, വെള്ളവും ഇല്ല. ഞങ്ങളുടെ പാറയിലുള്ള ജലസ്രോതസ്സായി ഇതൊക്കെ, ഇത് ഇതുപോലുള്ള മഴ പെയ്യുമ്പോൾ ഇതുപോലുള്ള ചെറിയ കുഴി വരുന്ന വെള്ളം കൂടിയാണ് ഇപ്പം തൽക്കാലം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അലക്കുകയും കുളിച്ചിരിക്കുന്നത്. ഇപ്പം ഈ വീട്ടുകാരും മുറവിലുള്ള വീട്ടുകാരും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിനകത്തായിരുന്നു. മഴക്കാലമായി കഴിയുമ്പോഴത്തേന് ഈ പെരയുടെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് ഞങ്ങളുടെ ഏക ആശ്രയം. അലക്കാനും ബാത്റൂമിൽ പോകാനും കുളിക്കാനും എല്ലാം ഈ വെള്ളമാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. മഴ മാറി കഴിയുമ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോകും. ചെടിയും മരങ്ങളും സസ്യങ്ങളും എല്ലാം ഉണങ്ങിപ്പോകും. ഇവിടെ ഒന്നും കുളിക്കുന്ന പോലും പറ്റാത്ത രീതിയിൽ വെയിലായിക്കഴിഞ്ഞാൽ ഉണങ്ങി പോരായിപ്പോയി. അതുപോലെ കിണർ കുത്താനാണല്ലോ, ഒരു കിണർ കുളം കുത്താനാണെങ്കിലോ ഇവിടെ ഈ പാറടമുണ്ട്, എങ്ങനെ കുത്താനാണ്? ഞങ്ങൾ വേറെ ഒരു മാർഗ്ഗമില്ല അതിനകത്ത് വെള്ളം കിട്ടാണ്ട്. ആരെയൊക്കെയാണ് മുട്ടണേ? താഴെ വീടുകളിൽ ചെന്ന് ഞങ്ങൾക്ക് 2 കലത്തിൽ കൂടുതൽ വെള്ളം തരികയല്ല കുടിക്കാൻ ഒരു സീസണായി കഴിഞ്ഞാൽ. അത് അവർ വഴക്ക്, അവരുടെ വഴക്ക് കേട്ടാൽ ഞങ്ങൾ പോരുന്നത്. ഇതിൽ നിന്ന് എത്ര നേരം ഇപ്രായം ചെന്ന തള്ളമാർ പോരുന്നത്? ഞങ്ങൾ പരാതിയായിട്ട് എല്ലായിടത്തും ഒക്കെ കൊടുക്കാറുണ്ട്. എല്ലാ ഗ്രാമസഭകളിലും ഞങ്ങൾ അവതരിപ്പിക്കാറുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ഇതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഈ മലയുടെ മണ്ടയിൽ ചുറ്റുവട്ടത്തുള്ളവിടത്തെല്ലാം വെള്ളമുണ്ട്. അവിടെ എല്ലാം കൊടുക്കേണ്ട അടിക്കാലും കിണർ കുത്തിയാലും വെള്ളം കിട്ടാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറില്ല. ഇവിടെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററൊക്കെ താഴെ ഇറങ്ങിപ്പോയാലേ ഉള്ളൂ ചോന്നോട്ട് വണ്ടി പറ്റുള്ളൂ. അത് ചോക്കമുള്ള ആരോഗ്യമില്ലാത്തതിൻ്റെ പേര് ഈ കാശ് കൊടുത്തില്ലാത്ത പൈസ മുടക്കി 10,500 രൂപ മുടക്കി കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുന്നു. അതാ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഈ പാറയ്ക്ക് ഈ പാറയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടായിത്തരാനുള്ള സംവിധാനം ഈ ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യത്തിൽ. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ അലക്കാനും കുളിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ കാണുന്ന പാറമടയിലാണ്. ഇപ്പോൾ അത് പിന്നെ ഒരു 1-2 വർഷമായിട്ട് ഒരു ഓഡിറ്റോറിയം പണിയാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി ആയ കാരണം മൊത്തം മൂടി മൂടിയ കാരണം നമുക്ക് ഇവിടുന്ന് ഒട്ടും വെള്ളം കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പാമരന്മാരക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ഈ പാറമട. ഈ പാറമടയിൽ തന്നെ എല്ലാവരും വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരത് മണ്ണിട്ട് നിർത്തി, അതിന് ഞങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പോലും സാഹചര്യമില്ല. പക്ഷേ ഇവരൊക്കെ പ്രബലരായ ആൾക്കാരാണ്, അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പുറകെ കേസ് കളിക്കാൻ തിരുവനന്തപുരത്തിലും എറണാകുളത്തൊന്നും പോകാനുള്ള സാഹചര്യവും സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേര് ഞങ്ങളത് മിണ്ടാതിരുന്നുള്ള കാര്യമാണ്. ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഒരു ബോർഡ് കൂടെ സാധിച്ചു, SC ST കോളനി ഇത്രയും മീറ്റർ എന്ന് പറയാൻ പറ്റും. ആ ബോർഡിനെ മണ്ടല് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരുണ്ട്, കരിയോയിലൊഴിച്ച് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വിളിച്ച് ഞങ്ങളെ ഒത്തുതീർപ്പിന് വിളിച്ച് കഴിഞ്ഞപ്പം പഞ്ചായത്തുകാരടക്കം അവർക്ക് സപ്പോർട്ട് ചെയ്ത് SC ST കാരെന്നുള്ള ബോർഡ് വെക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ബോർഡ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൂടെ വെച്ച് പാമ്പുരമ്പാര എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാമൂഹികപരമായിട്ട് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ അത്രത്തോളം ഇവർ ഒരു അവഹേളന രീതിയിലൊക്കെ ഇവർ ചിത്രീകരിക്കുന്നൊരു സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കോളനി എന്ന് പറയുന്ന ആക്ഷേപവാട്ടൊക്കെയാണ് ഇവർക്കൊക്കെ തോന്നുന്നത്. 10-45 വർഷം മുമ്പ് സർക്കാർ മിച്ചഭൂമിയായിട്ട് പിടിച്ചെടുത്ത സ്ഥലമായിരുന്നത്.
അപ്പൊ ഇതിനകത്ത് മണ്ണും അല്പം താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളെല്ലാം സർക്കാർ ഓരോരുത്തർക്ക് 25 സെന്റ് വെച്ച് അളന്നു കൊടുത്തു ബാക്കി കിടന്ന പാറ കിടന്ന തരിശു ഭൂമിയായിട്ട് അവർ ഇവിടെ സർവേക്കല്ല് ഈ പാറയുടെ മണ്ടയിൽ ഉളികൊണ്ട് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം അതെല്ലാം ഈ പാറമ്മയുടെ പേരിൽ അവരിതെല്ലാം വെടിവെച്ച് നശിപ്പിച്ച് കളഞ്ഞു ഈ ഭൂമി ഇപ്പോൾ അവരുടെ ആധാരത്തിൽ അവർ വേറെ ആധാരം ഉണ്ടാക്കി ഇപ്പോൾ അവരുടെ ആധാരത്തിലാക്കിയിട്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് ഇവിടെ ഇവിടെ താഴോട്ട് ആ റോഡ് വരെ ആ റോഡ് താഴോട്ട് പോകുന്ന വഴിയെല്ലാം മിച്ചുഭൂമിയുടെ ബാലൻസ് കിടന്ന പാറ തരിശ് ഭൂമിയായിരുന്നു അതെല്ലാം കൈവശപ്പെടുത്തി അവർ എല്ലാം കയ്യേറിപ്പോയി ആ ഭൂമിയെല്ലാം ഈ മിച്ചുഭൂമി ഇവിടെ കിട്ടുന്നതിന് മുമ്പ് ഈ ഇവിടെ ആദ്യം സർക്കാർ എടുത്ത ഭൂമി ഇതിൻ്റെ നേരെ മറുവശത്തെ മലയിലായിരുന്നു അപ്പോൾ അവിടെ ആ ഭൂമി അന്നേരം കുറേ മണ്ണും നല്ല സ്ഥലവും നല്ല മണ്ണുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അവർ പറമ്പുകാരൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞങ്ങൾക്ക് അത് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ ഭൂമിയായിരുന്നു ഇത് അന്നേരം അവർ ആ മിച്ച് ഭൂമി ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ ആക്കിയിട്ട് ആ ഭൂമി അവർ സ്വന്തമാക്കി വരും അത് കഴിഞ്ഞ് ഈ മിച്ച് ഭൂമി അത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഇത് കയ്യേറുന്നത് ഇത് രണ്ടും അവരുടെ ഭൂമിയാണ് വീണ്ടും ഇപ്പോൾ അവർ തന്നെ തിരിച്ച് ഈ ബാങ്ക് കിടന്നവരല്ല അവർ തന്നെ അവർ കയ്യേറി വീണ്ടും കയ്യേറി എടുത്തിരിക്കുകയാണ് എല്ലാ ഗ്രാമസഭകളിലും ഇവിടുന്ന് ഈ പാമ്പുരമ്പാറയ്ക്ക് വെള്ളമില്ലാന്നും പറഞ്ഞ് അപേക്ഷ ചെല്ലുന്നുണ്ട് എങ്ങനെയെങ്കിലും വെള്ളത്തിൻ്റെ സംവിധാനം ചെയ്തു തരണമെന്നും പറഞ്ഞു ഒരു ഗ്രാമസഭയിലും ഈ ഇതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പാസ്സാക്കുകയോ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല പഞ്ചായത്തിലും അതുപോലെ തന്നെ പരാതി കൊണ്ട് കൊടുക്കുന്നുണ്ട് വെള്ളമില്ല അവർ ഇന്ന് പറയുന്നത് ഇതിവിടെ ഉണ്ടോ വെള്ളമുണ്ടോ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ പോലും ആരും ഈ വഴിക്ക് വരുന്നില്ല വാർഡ് മെമ്പറാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് അന്ന് വോട്ട് ചോദിച്ച് വന്നതല്ലാതെ പിന്നെ ഇന്ന് വരെ ഈ പാമ്പുരമ്പാറ വന്നിട്ടില്ല ഞങ്ങൾക്ക് ഇട്ടിട്ട് വെള്ളം തരാൻ എവിടെയെല്ലാം മുട്ടണം ഇനി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന പഞ്ചായത്തിൻ്റെ അവിടോട്ട് പോകുകയെന്ന് ആരും വന്നില്ല ഞാൻ തന്നെ പോകും കാരണം എന്നറിയാം എനിക്ക് വെള്ളം നോക്കാൻ പറ്റിയല്ല സാറേ അതുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് സാധിച്ചേ പറ്റൂ വെള്ളത്തിൻ്റെ കാര്യം വേറൊന്നും ഞങ്ങൾക്ക് തരണ്ട വെള്ളം അത് ഞങ്ങൾക്ക് വേണം